Hallelujah, 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 hallelujah. എല്ലാ മക്കളും രണ്ട് കരകളെ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ചൊല്ലിക്കണേ ചൊല്ലിക്കണേ ചൊല്ലിക്കണേ, ആത്മാവിന് ശക്തി ജ്വലിക്കണേ, പരിശുദ്ധാത്മാവിന് ശക്തി ജ്വലിക്കണ്ടേ മക്കളെ. കണ്ണുകൾ അടച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഒരു വചനം പോലും നഷ്ടപ്പെട്ടു പോകാതെ എന്റെ ഹൃദയത്തിലേക്ക് വചനമാവുന്ന വിത്ത് വിതയ്ക്കുന്ന സമയമാ. 30, 60, 100 ഫലം പുറപ്പെടുവിക്കണം മക്കളെ. അന്തരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചോ, ഹൃദയം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചോ, രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചോ മക്കളെ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന വേളയിൽ ബന്ധനങ്ങൾ അഴിയ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന വേളയിൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമായി തീരാം. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന വേളയിൽ രോഗശാന്തികൾ സംഭവിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന വേളയിൽ അത്ഭുതങ്ങൾ സംഭവിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചോ, വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ഭൂതാശുകളുടെ ശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവ് ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന് ശക്തി വ്യാപരിക്കട്ടെ. രണ്ട് കരകുയർത്തി സ്വരമുയർത്തി യേശുവേ ഒറ്റ വിളിയൊന്ന് വിളിച്ച് ആത്മീയ സമ്പത്ത് നൽകണമേ, ആത്മാവിൽ ഞങ്ങൾ നിറയ്ക്കണമേ. രണ്ട് കരകൾ ഉയർത്തി സ്വരമുയർത്തി വിളിച്ചുടരട്ടെ യേശുവേ. ആത്മാവിനെ തരിക, ആത്മാവിനെ തരിക, ആത്മാവിനെ തരിക, ആത്മാവിനെ തരിക, ആത്മാവിനെ തരിക. പ്രവാചകന്റെ പുസ്തകം 2:13 പറയുന്നു, എന്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു. ഒന്ന്, ജീവജലത്തിന്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു. രണ്ട്, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ അവർ കുഴിച്ചു. വലതുകരമുയർത്തി ഹല്ലേലൂയ്യാം, സ്വരമുയർത്തി ഹല്ലേലൂയ്യാം. ലൂക്കായി എഴുതിയ സുവിശേഷം 21:34 പറയുന്നു, സുഖലോൽബത ജീവിത വ്യഗ്രത മദ്യപാനം ഇതുപോലെ നിങ്ങളുടെ മനസ്സ് ദുർബലമാകാതിരിക്കുവാൻ വേണ്ടി സൂക്ഷിക്കുവിൻ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ്യാം, സ്വരമുയർത്തി ഹല്ലേലൂയ്യാം. ലൂക്കായി എഴുതിയ സുവിശേഷം 12:15 പറയുന്നു, മനുഷ്യ ജീവിതം ധന്യമാകുന്ന സമ്പത്ത് കൊണ്ടല്ല. വലതുകരം ഉയർത്തി ഹല്ലേലൂയ്യാം, സ്വരമുയർത്തി ഹല്ലേലൂയ്യാം. ലൂക്കായി എഴുതിയ സുവിശേഷം 12:21 പറയുന്നു, ദൈവത്തിന്റെ സന്നിധിയിൽ സമ്പന്നാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ച് വെക്കുന്നവന്റെ അവസ്ഥയും ഇതുപോലെയായിരിക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ്യാം, സ്വരമുയർത്തി ഹല്ലേലൂയ്യാം. അഭിഷേകത്തിലൂടെ ഹല്ലേലൂയ്യാം. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് കർത്താവ് ശംസിയ ഓരോ മക്കളെയും അവിടുന്ന് ക്ഷണിക്കുകയാണ്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മീയ സമ്പത്ത് ശേഖരിച്ചു വെച്ചുവെങ്കിൽ മാത്രമേ ഭൗതിക ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. ഏതൊക്കെ ജീവിതങ്ങളാണോ തകർന്നു പോയിരിക്കുന്നത്, ഇന്ന് കുടുംബങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ പിന്നിലെ രഹസ്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബങ്ങളുടെ ആത്മീയ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാമ്മയുടെ അമൂലോത്ഭവ തിരുനാള് ആഘോഷിക്കുന്ന സുദിനമാണ്. ഈ പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് പറഞ്ഞു തരികയാണ് ആത്മീയ സമ്പത്ത് നിറഞ്ഞ ഒരു ജീവിതമായിരുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വസ്ത്രം പറയുന്നു, സമ്പന്നനെ വെറും കൈയോടെ പറഞ്ഞയച്ചു. എന്നാൽ എന്താണ് ആത്മീയ സമ്പത്ത്? ഏതാനും നാളുകൾക്ക് മുമ്പ് അങ്കമാലി ഭാഗത്ത് ഒരു വീട്ടിൽ പോവുകയുണ്ടായി. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോകാൻ കാരണമായത്. വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ മുൻഭാഗമൊക്കെ, മുറ്റം എന്ന് പറയുന്ന സ്ഥലമൊക്കെ പുല്ല് പിടിച്ച് കിടക്കുന്നുണ്ട്.
വീട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നാളുകളായിട്ട് ഇതിന്റെ അകത്ത് ആൾ താമസം ഉണ്ടോ എന്ന് പോലും സംശയിച്ചു പോകും. ഞാൻ കാറ് നിർത്തി വീടിന്റെ അടുത്തേക്ക് അകത്തേക്ക് കയറി, ഒരു പഴയ തറവാടാ, കയറി ചെന്ന് കഴിഞ്ഞപ്പോ ഇതാ അവിടുത്തെ കുടുംബനാഥൻ അവിടെ കിടക്കുന്നുണ്ട് ഒരു കട്ടിലിൽ. ഞാൻ പറഞ്ഞു, ജോസനാണ് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് വരുന്നു, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടുകൊണ്ടാണ് അച്ഛൻ വരുന്നേ. ഈ മനുഷ്യനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഈ മനുഷ്യൻ പല കാര്യങ്ങളും എന്നോട് അതിന്റെ ഇടയിൽ സംസാരിക്കുന്നുണ്ട്. ഈ കുടുംബത്തിന്റെ അവസ്ഥയൊക്കെ നോക്കി കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, അത്ര പന്തികേടല്ലോ ഈ സ്ഥലം, എന്തൊക്കെയോ ഇവർക്ക് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ്, രോഗങ്ങൾ മാത്രമല്ല മറ്റെന്തൊക്കെയോ ഈ കുടുംബത്തെ വലയം ചെയ്തിരിക്കുകയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തില് ഞാൻ കുടുംബനാഥനോട് പറഞ്ഞു, ഞാൻ ഇനി പ്രാർത്ഥിക്കാൻ പോകിയ എന്റെ കയ്യിലിരുന്ന ആ കുരിശെടുത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ കുടുംബനാഥൻ, രോഗിയായ മനുഷ്യൻ, എന്റെ കരങ്ങളെ പിടിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, അച്ഛൻ അറിയോ ഞാൻ ആരായിരുന്നുവെന്ന്, അച്ഛന് എന്നെ കുറിച്ച് എന്താ അറിയാം. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ല, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇന്ന സഹോദരൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് എന്ന്. ഈ സമയത്ത് ഇദ്ദേഹം പറയുകയാണ്, അച്ഛാ 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു കോടീശ്വരനായിരുന്നു, ഇഷ്ടം പോലെ എന്റെ ബിസിനസ് സാമ്രാജ്യങ്ങള് ഞാൻ പടുത്തുയർത്തിയ ഒരു മനുഷ്യനായിരുന്നു, ഒരു ദേശത്ത് മറ്റൊരു ദേശത്തേക്ക് എന്നും യാത്രകൾ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ. ഈ ലോകത്തിന്റെ എല്ലാ സുഖങ്ങളും ഈ ലോകത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും എന്റെ ജീവിതത്തിൽ ഞാൻ അവോളം ആസ്വദിച്ചു. ഇന്ന് അച്ഛൻ വചനം പറഞ്ഞ പോലെ സുഖലോൽപത, മദ്യപാനം, ജീവിത വ്യഗ്രത, ഇതൊക്കെ എന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അച്ഛ. എന്നാലുണ്ടല്ലോ, എനിക്ക് ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി അച്ഛ ഈ കിടപ്പ. 1 മാസം എനിക്ക് മരുന്നിന് വേണ്ടി ഏകദേശം 20,000 രൂപ എനിക്ക് ആവശ്യമുണ്ട്. അത് ആരെങ്കിലുമൊക്കെ തരുന്നുകൊണ്ട് ഞാൻ ഇന്ന് ജീവിച്ചു പോകുന്നത്. അച്ഛാ, എന്റെ ബിസിനസ് തകർന്ന് തരിപ്പണായി, എന്റെ സാമ്രാജ്യങ്ങൾ മുഴുവൻ, ഞാൻ വെട്ടിപ്പിടിച്ച മുഴുവൻ ഇപ്പോ വൃഥാവിലായി, എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്ന അവസ്ഥയാണ്. ഇങ്ങനെ ആ മനുഷ്യന് വേണ്ടി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ഒരു സ്വരം കേട്ടു, അകത്ത് നിന്ന് ഒരു ഞെരുക്കം. ഞാൻ ഈ സമയത്ത് ഇദ്ദേഹത്തോട് ചോദിച്ചു, അകത്ത് ആരോ ഉള്ള ഒരു ഞെരുക്കം കേൾക്കുന്നുണ്ടല്ലോ. ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അത് മറ്റാരുമല്ല അച്ഛാ, എന്റെ ഭാര്യ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയേ? ഈ മനുഷ്യൻ പറയുക, നാളുകൾക്ക് മുമ്പ് എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത്, കഴിവുണ്ടായിരുന്ന സമയത്ത്, സമ്പത്തുണ്ടായിരുന്ന സമയത്ത്, ഞാൻ ഒരു രാഷ്ട്രത്തിൽ മറ്റൊരു രാഷ്ട്രങ്ങളിലേക്ക് പലപ്പോഴായി എന്റെ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നതാ. ഏത് സ്ഥലത്ത് എന്ന് കഴിഞ്ഞാലും ഏതൊക്കെ സന്തോഷങ്ങളും സുഖങ്ങളും എനിക്ക് അനുഭവിക്കണോ അതൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ ആവോളം ആസ്വദിച്ചു. ഒരു ദിവസം എന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുടിച്ച് ലക്ക് കെട്ട് ഞാൻ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ, എന്റെ ഭാര്യയെ കണ്ടു കഴിഞ്ഞപ്പോ, എനിക്ക് ഇവളെ കൊണ്ടൊരു കാര്യവും ഇല്ല എന്ന് തോന്നി. ഞാൻ അവളെ ഒരു ചവിട്ട് കൊടുത്തതാണ്. അതിനുശേഷം അത് അവൾ വയറിട്ട് കൊണ്ടു. പിന്നീട് പറയുകയാണ്, അവളെ സംബന്ധിച്ചിടത്തോളം ഒരു കിടപ്പ് രോഗിയായി അവൾ മാറി, ഒരു കിടപ്പ് രോഗിയായി അവൾ മാറി. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ എന്തി എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, 2 മക്കളുണ്ട്, 2 മക്കള് ഇന്ന് ഇവിടെ ഇല്ല. ഈ മക്കള് ജീവിതത്തെ കുറിച്ച് പറയുകയാണ്, വിശ്വാസ ജീവിതമില്ല, പ്രാർത്ഥനയില്ല, വല്ലപ്പോഴൊക്കെ വീട്ടിലേക്ക് കയറി വരും, ഇങ്ങനെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന അവസ്ഥ. ഞാൻ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചു, 10-15 മിനിറ്റ് പ്രാർത്ഥിച്ചു. പോരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി കഴിഞ്ഞപ്പോ ഒരു പ്രസാദമൊക്കെ കാണുന്നുണ്ട്. ഞാൻ അദ്ദേഹം TV ഓൺ ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ നോക്കി, ശാലോൺ TV ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു, ഇത്രയും വലിയ സാമ്രാജ്യങ്ങളും ഇത്രയും വലിയ സമ്പത്തും എല്ലാം ജീവാത്ത് വെട്ടിപ്പിടിച്ച മനുഷ്യനല്ലേ, ഇപ്പോൾ നിങ്ങൾ എല്ലാം തകർന്നു തരിപ്പണമായി, എന്നിരുന്നാലും ഞാൻ നിങ്ങളുടെ മുഖത്ത് ഒരു പ്രകാശം കാണുന്നുണ്ടല്ലോ, ഒരു പ്രതീക്ഷ കാണുന്നുണ്ടല്ലോ, എന്താണ് ഈ പ്രകാശത്തിന്റെ ഈ രഹസ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞ മറുപടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ പറയുകയാണ്, അച്ഛാ, ഒരു കാലഘട്ടത്തിൽ എല്ലാം നേടിയെന്ന് വിചാരിച്ചവനാ ഞാൻ,
മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാവുന്നേ എന്ന് വചനം പറഞ്ഞാലും ഞാൻ സമ്പത്ത് മുഴുവൻ ജീവാത്ത് നേടിയെടുത്തവരാ. എന്നാൽ എന്റെ ബിസിനസ് സാമ്രാജ്യങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി ഒറ്റ നിമിഷം കൊണ്ട്. ഈ മനുഷ്യൻ പറയുക, ഇത് എന്റെ ജീവിതത്തിലേക്ക് ഈ തകർച്ച തന്നത് എന്റെ ദൈവമാ, ഈ തോൽവി തന്നത് എന്റെ ദൈവമാ, ഈ രോഗങ്ങൾ തന്നത് എന്റെ ദൈവമാ, ഈ ഞെരുക്കങ്ങൾ തന്നത് എന്റെ ദൈവമാ. ഈ മനുഷ്യൻ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഈ തകർച്ചയും ഞെരുക്കങ്ങളും തന്നില്ലായിരുന്നുവെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും എന്റെ ദൈവത്തെ അറിയില്ലായിരുന്നു. ഈ മനുഷ്യൻ പറയുകയാണ്, എന്റെ ജീവിതത്തിലേക്ക് എന്റെ ദൈവം ഈ ഞെരുക്കങ്ങളും തകർച്ചകളും തന്നില്ലായിരുന്നുവെങ്കിൽ എന്റെ ദൈവത്തെ ഞാൻ അറിയില്ലായിരുന്നു. വലതുകരം ഉയർത്തി ഹല്ലേലൂയാം, സ്വരം ഉയർത്തി ഹല്ലേലൂയാം. പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തിന്റെ പുസ്തകം 5:8 പറയുകയാണ്, അല്പം മുമ്പ് ഈ ലോകത്തിലേക്ക് വന്നവനാണ് മനുഷ്യൻ, എന്നാൽ ഏതാനും സമയം കഴിയുമ്പോൾ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തനിക്ക് ദാനമായി ലഭിച്ച ഈ ആത്മാവിന് ദൈവത്തിന് കൊടുത്ത് മണ്ണിലേക്ക് തന്നെ മടങ്ങേണ്ടവനാണ് മനുഷ്യൻ. വചനം ശ്രദ്ധിച്ചോ, അല്പസമയം മുമ്പ് ഈ ലോകത്തിലേക്ക് വന്നവനാണ് മനുഷ്യൻ, എന്നാൽ ഏതാനും സമയം കഴിഞ്ഞ് ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തനിക്ക് ദാനമായി ലഭിച്ച ഈ ആത്മാവിനെ ദൈവത്തിന് കൊടുത്തിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകേണ്ടവനാണ് മനുഷ്യൻ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാം, സ്വരം ഉയർത്തി ഹല്ലേലൂയാം. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ ലോകത്തെ ഉണ്ടാകട്ടെ എന്ന ഒറ്റ വചനത്താൽ അവിടുന്ന് ഈ ലോകത്തെ ഉണ്ടാക്കിയെങ്കിൽ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവം മനുഷ്യനെ മെനഞ്ഞെടുത്തു എന്നാ പറയുന്നേ. മനുഷ്യനെ മെനഞ്ഞെടുത്തു കഴിഞ്ഞപ്പോ മൂന്ന് കാര്യങ്ങളാണ് അവനിലേക്ക് നിക്ഷേപിച്ചത്. ഒന്നാമത്തെ കാര്യമാണ് അവനിലേക്ക് ജീവശ്വാസം നൽകി എന്നുള്ളത്. 2, സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. 3 കാര്യമാണ് അവനെ സംബന്ധിച്ചിടത്തോളം ചലനാത്മക ശക്തി കൊടുത്തു എന്നുള്ളത്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി മനുഷ്യന് കൊടുത്തതാണ് ജീവശ്വാസം മനുഷ്യൻ നൽകി. എന്നാൽ ഈ ജീവശ്വാസം ഉണ്ടല്ലോ, ഈ മനുഷ്യൻ മരിക്കുന്നതോടുകൂടി അവന്റെ ആത്മാവ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകുന്നു. സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. 3 പറയുകയാണ്, ചലനാത്മക ശക്തി അവിടുന്ന് അവര് നൽകി എന്ന്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ ഇവിടെ ജീവിക്കുന്നുണ്ട്. എന്നാൽ ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ ചലനാത്മക ശക്തിയൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന അതിനെയാണ് പ്രിയപ്പെട്ടവരെ മരണം എന്ന് പറയുന്നത്. ഈ ചലനാത്മക ശക്തി നഷ്ടപ്പെട്ടു പോയി നമ്മളെ ഈ ശവമഞ്ചത്തിലാക്കി. ഈ ശവമഞ്ചം എത്ര ഡെക്കറേറ്റ് ചെയ്താലും, നമ്മൾ പോയി കിടക്കേണ്ട ഈ സിമിത്തേരി എത്ര ഡെക്കറേറ്റ് ചെയ്താലും അവിടെ നിന്ന് 2 വഴികളുണ്ട്. ഒന്ന് നിത്യനാശത്തിലേക്കുള്ള വഴിയ, ഒന്ന് നിത്യജീവനിലേക്കുള്ള വഴിയ. ഈ ലോകത്തിലെ സമ്പത്തും ഈ ലോകത്തിലെ സുഖങ്ങളും ഈ ലോകത്തിലെ ജീവിത വികൃതിയിലും ഒരു മനുഷ്യൻ മുദ്രകുത്തി അതിൽ മുങ്ങി ജീവിച്ചു കഴിയുമ്പോ ഈ മനുഷ്യൻ ചിന്തിച്ചോ, ഈ ലോകത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ട്. ഒന്നുകിൽ നിത്യനാശം, ഒന്ന് അല്ലെങ്കിൽ നിത്യജീവൻ. എനിക്ക് നിത്യനാശം വേണോ അതോ നിത്യജീവൻ വേണോ? ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി സുഖലോൽപത, മദ്യപാനം, ജീവിത വ്യഗ്രത, ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നീ നെട്ടോട്ടം ഓടിക്കഴിയുമ്പോൾ നിനക്ക് കിട്ടാൻ പോകുന്ന എന്താണെന്നറിയോ? നിത്യനാശ. വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുന്നു, ദൈവത്തിന് വസ്ത്രം പഠിപ്പിക്കുന്നു, ഈ ലോകത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ട്. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. ഇടതും വലതുള്ള വ്യക്തികൾക്ക് ഷെയ്ക്കൻഡ് കൊടുത്തുകൊണ്ട് ഒരു വചനം പറയണം. ലൂക്കായുടെ സുവിശേഷം 12:15, മനുഷ്യ ജീവിതം ധന്യമാകുന്ന സമ്പത്ത് കൊണ്ടല്ല. വചനം പഠിച്ചോ? മനുഷ്യ ജീവിതം ധന്യമാകുന്ന സമ്പത്ത് കൊണ്ടല്ല. ഒന്ന് ഷെയ്ക്കൻഡ് കൊടുത്ത് കണ്ണിലേക്ക് നോക്കി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ തിരിച്ചറിഞ്ഞു ഈ ലോകത്തെ സമ്പന്നാകാതെ ദൈവത്തിന്റെ സന്നിധിയിൽ സമ്പന്നാകുവാനാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സമ്പന്നാവാൻ സാധിക്കുക? 128 സങ്കീർത്തനം നമുക്ക് പറഞ്ഞു തരികയാണ്, ആത്മീയ സമ്പത്ത് നേടിയെടുക്കുന്നതിന് ദൈവം തരുന്ന വഴികളാണ് 128 സങ്കീർത്തനം. അവിടെ 1 വചനം പറയുകയാണ്, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴിയിലൂടെ നടക്കുകയും ചെയ്യുന്നവനാണ് ഭാഗ്യവാൻ. ഒരിക്കൽ കൂടി വചനം പറയാ, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴിയിലൂടെ നടക്കുകയും ചെയ്യുന്നവനാണ് ഭാഗ്യവാൻ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആരാ ഭാഗ്യവാനായ വ്യക്തി? നമ്മൾ പറയും വലിയ കാറുള്ള വ്യക്തി, വലിയ വീടുള്ള വ്യക്തി, നല്ല ജോലിയുള്ള വ്യക്തി, ഒരുപാട് സമ്പത്തുള്ള വ്യക്തി, ലോട്ടറി അടിച്ചിരിക്കുന്ന വ്യക്തി, ഇവരൊക്കെയാണ് ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് നമ്മൾ പറയും. എന്നാ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു തരികയാണ് ആരാണ് ഭാഗ്യവാനായ വ്യക്തി. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴിയിലൂടെ നടക്കുകയും ചെയ്യുന്നവനാണ് ഭാഗ്യവാൻ. എങ്കിൽ അച്ഛൻ അടുത്തൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്, ഉത്തരം ശരിയായിട്ട് തന്നെ പറഞ്ഞു. എങ്കിൽ ഈ ഭാരതത്തിൽ നിന്നുള്ള ഭാഗ്യവാനായ വ്യക്തി ആരാണ്? ഭാരതത്തിൽ നിന്നുള്ള ഭാഗ്യവാനായ വ്യക്തി, ഭാഗ്യവതിയായ വ്യക്തി ആരാണ്? സ്വരം കേൾക്കട്ടെ, സ്വരം കേൾക്കട്ടെ, ഞാൻ പറയും പ്രിയപ്പെട്ടവരെ, ഭാരതത്തിലുള്ള ഭാഗ്യവതിയായ വ്യക്തി അൽഫോൻസമ്മ. 2000 ക്രൈസ്തവ പാരമ്പര്യമുണ്ട് ഭാരതത്തിന്. എന്നാ പ്രിയപ്പെട്ടവരെ, ഈ ഭാരതത്തിൽ നിന്ന് ഏറ്റവും ആദ്യം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവള അൽഫോൻസമ്മ. എന്നാൽ 38 മാത്രമേ ഈ ലോകത്തിൽ ജീവിച്ചിട്ടുള്ളൂ. എന്നും രോഗങ്ങളാ, എന്നും ദുരിതങ്ങളാ, എന്നും ഞെരുക്കങ്ങളായിരുന്നു, വേദനകളായിരുന്നു അൽഫോൻസമ്മയ്ക്ക് ഉണ്ടായിരുന്നേ. പക്ഷേ ഈ അൽഫോൻസമ്മ തിരിച്ചറിയുന്നുണ്ട്, ഞാൻ എന്റെ തമ്പുരാന്റെ മുമ്പിൽ സമ്പത്ത് ശേഖരിച്ചു വെക്കിയ, ഞാൻ ഈ ലോകത്തിലെ രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോ, സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോ, ഞാൻ എന്റെ തമ്പുരാന്റെ സന്നിധിയിൽ ഞാൻ സമ്പത്ത് ശേഖരിച്ചു വെക്കിയ. എല്ലാരും പറഞ്ഞു അൽഫോൻസമ്മയെ നോക്കിയിട്ട്, എന്തൊരു ജീവിതം ഈ അൽഫോൻസമ്മയുടെ, എന്നും രോഗങ്ങളാ, എന്നും കഷ്ടപ്പാടുകളാ, എന്നും ഞെരുക്കങ്ങളാ. പക്ഷേ ഈ അൽഫോൻസമ്മ തിരിച്ചറിയുന്നുണ്ടായിരുന്നോ, ഞാൻ ഈ ലോകത്ത് ഞെരുക്കപ്പെടുമ്പോ, ഈ ലോകത്ത് ഞാൻ രോഗങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നു പോകുമ്പോ, എന്റെ തമ്പുരാന്റെ സന്നിധിയിൽ ഞാൻ വലിയ സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഭരണങ്കാനത്ത് പോയിട്ടുള്ള വ്യക്തികളാ. ഈ ഭരണങ്കാനത്ത് ഈ അൽഫോൻസമ്മയുടെ കല്ലറയൊന്ന് തൊട്ടുമുത്താൻ വേണ്ടി എത്രയും മണിക്കൂർ നമ്മൾ ക്യൂ നിന്നിട്ടുണ്ട്. ഈ അൽഫോൻസമ്മ തന്റെ ശരീരത്തിലൂടെ ഈ രോഗാവസ്ഥയോടെ ചലമൊക്കെ പറ്റിയ ആ പായലൊന്ന് തൊട്ടുമുത്താൻ വേണ്ടി നമ്മൾ എത്ര മണിക്കൂർ അവിടെ ക്യൂ നിന്നിട്ടുണ്ട്. എന്നാ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാ എല്ലാ കല്ലറകളും അവിടെ തകർന്നു കഴിഞ്ഞപ്പോൾ ഒരു കല്ലറ ഉയർന്നു നിന്നു? ഒരു വിശ്വാസത്തിന്റെ കല്ലറ, ഒരു വിശുദ്ധിയുടെ കല്ലറ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആരാണ് ഭാഗ്യവാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കണം, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴിയിലൂടെ നടക്കുകയും ചെയ്യുന്നവനാണ് ഭാഗ്യവാൻ. അല്ലാതെ ലോട്ടറി അടിച്ച വ്യക്തിയല്ല ഭാഗ്യവാൻ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ. വീണ്ടും നമുക്ക് പറഞ്ഞു തരികയാണ്, നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. 128 സങ്കീർത്തനം പറഞ്ഞു തരികയാണ്, ഒരു വ്യക്തി ആത്മീയ സമ്പത്ത് നേടിയെടുക്കുമ്പോൾ ദൈവം അവന് കൊടുക്കുന്നതാണ് അവന്റെ ആത്മീയ ജീവിതത്തിൽ അവന്റെ അധ്വാന ഫലം അനുഭവിക്കാനുള്ള കൃപ. അനേകം മക്കള് പകലത്തിയോളം അധ്വാനിക്കുന്നുണ്ട്, ഒന്നും രണ്ടും ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ട്, പക്ഷേ കുടുംബത്തെ എല്ലാവർക്കും വരുമാനമുണ്ട്, പക്ഷെ കുടുംബത്തെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അധ്വാന ഫലം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞെരുക്കങ്ങളാ, കടബാധ വിട്ടുപോകുന്നില്ല. എന്നാ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിന്റെ കുടുംബത്തില് ഈ ഞെരുക്കങ്ങളും കടബാധ്യതകളും ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥകളും എല്ലാം നീ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോ പ്രിയപ്പെട്ടവരെ, നിന്റെ കുടുംബത്തിന്റെ ആത്മീയ സമ്പത്ത് നഷ്ടപ്പെട്ടത് കൊണ്ടാ മക്കളെ നീ അനുഭവിക്കുന്ന ഞെരുക്കം. തോബിത്തിന്റെ പുസ്തകം 4 21 തിരുവചനം, അവിടെ വചനം പറയുകയാണ്, തോബിത്ത് കൊച്ചു തോബിയാസിനോട് കൊടുക്കുന്ന ഉപദേശമുണ്ട്.
മോനെ നമ്മൾ ദരിദ്ര, എന്നാൽ നിനക്ക് ആദ്യം വേണ്ട സമ്പത്ത് ഉണ്ടാവാനുള്ള വഴികൾ പറഞ്ഞു തരികയാണ്. ഒന്ന്, ദൈവത്തോട് ഭക്തി ഉണ്ടാവണം. സമ്പത്ത് ഉണ്ടാവാനുള്ള ഒന്നാമത്തെ കാര്യം ഒന്ന്. രണ്ട്, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം. രണ്ട്. മൂന്ന്, ദൈവത്തിന് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് ഉണ്ടാവും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ്യ, സ്വരം ഉയർത്തി ഹല്ലേലൂയ്യ. തോബിത്തിന്റെ പുസ്തകം 4:21 പറയുകയാണ്, മകനെ നമ്മൾ ദരിദ്ര, എന്നാൽ നിനക്ക് അതിനോട് ആദ്യം വേണ്ട, എന്നാൽ സമ്പത്ത് തരാനുള്ള വഴികളാണ്. ദൈവത്തോട് ഭക്തി ഉണ്ടാവണം, പാപത്തിൽ ഒഴിഞ്ഞു മാറി നിൽക്കണം, ദൈവത്തിന് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ വലിയ സമ്പത്ത് ഉണ്ടാവും. ഏതാനും നാളുകൾക്ക് മുമ്പ് എന്റെ മുറിയിലേക്ക് ഒരപ്പനും അമ്മയും കൂടി വന്നിരിക്കുക. അവരുടെ വീട് നമ്മുടെ കാഞ്ഞാണി ഭാഗത്ത്. ഈ അപ്പനും അമ്മയും കൂടി എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇനി എന്തിനു വേണ്ടിട്ട് ജീവിക്കുന്ന, എല്ലാം തകർന്ന് തരിപ്പണായില്ല അച്ഛാ. ഞാൻ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴാ ഈ മനുഷ്യൻ പറയുന്ന, രണ്ട് പെൺമക്കളുള്ള, രണ്ട് പെൺമക്കള്, ഇദ്ദേഹത്തെ സംബന്ധിച്ചോളം ജോലി എന്ന് പറയുന്നത്, അത് വീടിന്റെ അവിടെ ഒരു കൊച്ചു കടയുണ്ട്, അതാണ് അദ്ദേഹത്തിന്റെ ജോലിയും വരുമാനവും ഒക്കെ. ഈ മകൻ, ഇദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് തന്റെ കുടുംബത്തെയൊക്കെ നോക്കി, മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടി നല്ലപോലെ പഠിപ്പിച്ചു. അതിനുശേഷം ഈ മൂത്ത മോള് അവൾ നഴ്സിംഗ്, BSc നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞു അവൾക്ക് UK പോകാൻ സാധിച്ചു. ആ സമയത്ത് ഇദ്ദേഹം ചിന്തിച്ചു, എന്റെ കുടുംബത്തിന്റെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം അസ്തമിച്ചുവല്ലോ എന്ന്. ഇതിനുശേഷം ഈ മനുഷ്യൻ പറയുക, അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചതും ഞാൻ ഉള്ളിൽ കണ്ടതും സ്വപ്നം കണ്ടതും, എന്റെ മൂത്ത മകളെ ഞാൻ ഒരു ലെവലിൽ എത്തിച്ചുവല്ലോ, അതിന്റെ കൃതാർത്ഥതയായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ ഈ മനുഷ്യൻ പറയുകയാണ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ മോൾ എന്നെ വിളിച്ചിരിക്കുക. ആ മോളുണ്ടല്ലോ എന്നോട് പറഞ്ഞു, ഈ അപ്പനോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ അപ്പൻ പറയുക, ഈ മോള് അവിടെ ഒരുത്തനുമായിട്ട് പ്രേമത്തിലാ, അവനെ കല്യാണം കഴിക്കാൻ പോവുക. ആ അവന്റെ ഊരേത, നാടേത, ഏത് വർഗാണ് ഒന്നും അറിയില്ല. ഈ മകള് പോയി അവനുമായിട്ട് പെരുത്ത് സ്നേഹത്തിലാന്ന് പറഞ്ഞിട്ട് പ്രേമത്തിലാന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ പോവുക. ഈ അപ്പൻ പറയുക, ഞാൻ തകർന്നു തരിപ്പണായി അച്ഛാ. ഈ അമ്മ പറയുന്നുണ്ട്, എനിക്ക് പിന്നെയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്, ഈ അപ്പനെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ. ഈ കുടുംബത്തിലെ ഒന്ന് ഭക്ഷണം വെച്ചിട്ട് അല്ലെ കഞ്ഞി വെച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു വെച്ചാ ഒരാള് പോലും ഭക്ഷണം പോലും കഴിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ മോള് പറഞ്ഞേ? ഇദ്ദേഹം പറഞ്ഞു, ഈ മോള് പറഞ്ഞു, ദേ അടുത്ത മാസം 13-ാം തീയതി മോളുടെ വിവാഹം നടക്കാൻ പോവുക. അപ്പൻ അമ്മയൊന്നും അവരതേ പ്രാർത്ഥിക്കണം എന്ന് മാത്രം മോള് വിളിച്ചു. അവൾക്കൊരു കൂസലും ഇല്ല, ഞാൻ എന്തൊരു ഉപദേശം കൊടുത്തിട്ടും അവൾക്ക് തലയിൽ പോലും കയറുന്നില്ല. ഈ മകൾക്ക് വേണ്ടിയിട്ട, ഈ മക്കൾക്ക് വേണ്ടിയിട്ടാ ഞാൻ ജീവിച്ച. ഞാൻ ഇദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി എത്ര ദിവസം കൂടിയുണ്ട് വിവാഹത്തിന്? ഞാൻ അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഇനി 10-15 ദിവസം കൂടി ഉള്ളേ. അച്ഛൻ എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് മാറിക്കിട്ടുവോ അച്ഛൻ പറ. ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഏതായാലും മോള് അവിടെ കിടക്കുന്നത്, ചേട്ടനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇവിടെയാണ്, നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല, മോൾക്ക് നന്മ ഉണ്ടാവാൻ വേണ്ടി ചേട്ടൻ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഇതിനുശേഷം ഞാൻ ആ മനുഷ്യരോട് ചോദിച്ചു, നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ ആത്മീയ ജീവിതം എങ്ങനെയാ? കുടുംബ പ്രാർത്ഥനയുണ്ടോ? കൂതാശ ജീവിതം ഉണ്ടോ? ഈ സമയത്ത് ഈ മനുഷ്യൻ പറയും, എന്നോട് പറഞ്ഞതാ, അച്ഛാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൊച്ചു കടിയൊക്കെയാണ് ഞങ്ങൾക്കുള്ളത്, എന്നാൽ ജോലിയൊക്കെ കഴിഞ്ഞു വരുമ്പോ ഞാൻ വളരെ ക്ഷീണിച്ച അവസനായിട്ടാണ് വരിക, അതുകൊണ്ട് തന്നെ ഞാൻ പല ദിവസവും കൊന്തിയൊന്നും ചെല്ലാറില്ല. ഭാര്യയും ആ മോളും വീട്ടിലുണ്ട്, അവരണ്ടുപേരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. കുദാശ ജീവിതത്തെ കുറിച്ച് ചോദിച്ചു, കുംഭസാരം ഉണ്ടെങ്കിലെയാ, അതുപോലെ തന്നെ വിശുദ്ധ കുർബാന എങ്ങനെയാ? പ്രിയപ്പെട്ടവരെ, പല ദിവസങ്ങളിലും ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച കുർബാന പോലും നേരം വൈകിട്ട് ചെല്ലുള്ളൂ. കുംഭസാരം വല്ലപ്പോഴൊക്കെ എടവ് പള്ളിയിൽ ഒരു ധ്യാനമൊക്കെ വരുമ്പോ അദ്ദേഹം കുംഭസാരിക്കാറുള്ളൂ. അങ്ങനെ ഈ മനുഷ്യന്റെ ജീവിതം ഇങ്ങനെ ആത്മീയ ജീവിതം പോകുന്നേ. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ചേട്ടൻ്റെ കാര്യം ചെയ്യണം, ഇനി 15 ദിവസം ഉള്ളു ഈ മകള് വിവാഹം നടക്കാൻ വേണ്ടി, അവൾക്ക് നന്മ ഉണ്ടാകാൻ വേണ്ടി ഈ അപ്പനും അമ്മയും എന്താ ചെയ്യണ്ടേന്നറിയോ?
പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് ഈ മകൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കണം. നേരം വെളുത്തു കഴിഞ്ഞ വിശുദ്ധ കുർബാനയെ പങ്കെടുക്കണം, കുംഭസാരിക്കണം, കുടുംബ പ്രാർത്ഥന കുടുംബത്തിൽ ഉണ്ടാവണം. 15 ദിവസം ഈ മനുഷ്യനോട് ചെല്ലാൻ സാധിക്കുമോ, ചെയ്യാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. എന്തുകൊണ്ട് അച്ഛൻ ചോദിച്ചെന്നറിയോ? പ്രഭാഷകന്റെ പുസ്തകം 27:3 പറയുകയാണ്, ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിച്ചു പോകും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ്യ, സ്വരം ഉയർത്തി ഹല്ലേലൂയ്യ. വചനം കേട്ടോ മക്കളെ, ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിച്ചു പോകും. ഞാൻ ഈ മാതാപിതാക്കളോട് ചോദിച്ചു, നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുമോ? നിങ്ങളുടെ ആത്മീയ ജീവിതം ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ, കൃപയുണ്ടാവുകയുള്ളൂ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമ്മുടെ മക്കൾ മദ്യപാനത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്ന അവസ്ഥ, പ്രേമ കുരുക്കുള്ള പിടിയിൽ അമർന്നിരിക്കുന്ന അവസ്ഥ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ, പൈശാച പീഡകൾ കുഞ്ഞുങ്ങളെ വലയം ചെയ്തിരിക്കുന്ന അവസ്ഥ. കാരണം എന്താ പ്രിയപ്പെട്ടവരെ? കൊച്ചിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നിങ്ങളുടെ മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇങ്ങനെ അച്ഛൻ അതിനെ കുറിച്ച് പറയുക, മാതാപിതാക്കളുടെ ആത്മീയ സമ്പത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ സമ്പത്താവേണ്ട മക്കൾ ആത്മീയ ദാരിദ്ര്യത്തിലായി തീരും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ്യ, സ്വരം ഉയർത്തി ഹല്ലേലൂയ്യ. കണ്ടോ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ ആത്മീയ സമ്പത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ സമ്പത്താവേണ്ട മക്കൾ ആത്മീയ ദാരിദ്ര്യത്തിലായി തീരും. ഈ മാതാപിതാക്കൾ മദ്യപാനം, സുഖലോൽപത, ജീവിത വ്യഗ്രത, ദൈവത്തെ മറന്ന് നിങ്ങൾ ജീവിക്കുമ്പോൾ ഈ നിങ്ങളുടെ മക്കളുണ്ടല്ലോ ആത്മീയ ദാരിദ്ര്യത്തിലാ. ഈ മാതാപിതാക്കൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്താതെ ഭൗതിക ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാവുകയില്ല. വലതുകരം ഉയർത്തി ഹല്ലേലൂയ്യ, സ്വരം ഉയർത്തി ഹല്ലേലൂയ്യ. വീണ്ടും കർത്താവിന്റെ വചനം പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഉലിവ് തൈകൾ പോലെയും ആയിരിക്കും. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ അച്ഛൻ കാണുന്നുണ്ട്, ജെറുസലേം വചനകൂടാരത്തിൽ കാണുന്നുണ്ട്, ഓരോ ദിവസവും ഒരു വിവാഹമോചന കേസുമായിട്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ട്, ദിവസവും ഒരാളെയെങ്കിലും അച്ഛൻ കാണേണ്ട വരിക. എന്നാൽ വലിയ വലിയ പ്രശ്നങ്ങളുടെ പേരിലല്ല വിവാഹമോചനം. 10 വർഷം കൂടെ ജീവിച്ചു, കഴിഞ്ഞ ആഴ്ച വന്നതാ. 10 വർഷമായി ഈ ദമ്പതികൾ ഒരുമിച്ച് ജീവിക്കുന്നു. ഇപ്പോ ദേ ഇവളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ വന്നേക്കുക. ഞാൻ ആ സമയത്ത് ഭാര്യയെ പുറത്തു നിർത്തിയിട്ട് ഭർത്താവിനെ മാത്രം കണ്ടു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? എന്താ 10 വർഷം കൂടെ ജീവിച്ചിട്ട് ഇപ്പൊ ഇവള് ഉപേക്ഷിക്കാൻ കാരണം? അവള് ശരിയല്ല അച്ഛാ. ഞാൻ ചോദിച്ചു, എന്താ അവൾക്ക് പ്രശ്നം? ഈ മനുഷ്യൻ പറയ, അവളുടെ മൂക്കിന് നീട്ടം കൂടല അച്ഛാ. 10 വർഷം കാത്തിരുന്നപ്പോൾ ഇപ്പൊ അവൻ അദ്ദേഹത്തിന്റെ മൂക്കിന് നീട്ടം കൂടൽ കണ്ട. നിസ്സാര കാര്യങ്ങളുടെ പേരില ഇന്ന് കുടുംബങ്ങളും വിവാഹമോചനങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ്യ, സ്വരം ഉയർത്തി ഹല്ലേലൂയ്യ. വീണ്ടും വചനം പറയുക, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ആയിരിക്കും. എത്രയോ മക്കള് മാതാപിതാക്കൾ സ്വപ്നം കാണുന്നതാ, ഈ മക്കളൊക്കെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ആയിരിക്കാൻ. ഇന്ന് എന്താ അവസ്ഥ? മക്കള് 3 എണ്ണമുള്ളൂ. പക്ഷേ ഇന്ത്യയുടെ ദേ അശോക സ്തംഭത്തിന്റെ തല പോലെ ഒരു സിംഹത്തിന്റെ തല ഇങ്ങോട്ട്, ഒരു സിംഹത്തിന്റെ തല ഇങ്ങോട്ട്, ഒരു സിംഹത്തിന്റെ തല ഇങ്ങോട്ട് കുടുംബത്തിന്റെ അവസ്ഥയാ. എന്തുകൊണ്ടാ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ മല്ലടിച്ചുകൊണ്ട് ഓരോ വഴികളിലൂടെ പോകാൻ കാരണം? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്താതെ ഭൗതിക ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയില്ല, അഭിഷേകം ഉണ്ടാവുകയില്ല. വലതുകരം ഉയർത്തി ഹല്ലേലൂയ്യ, സ്വരം ഉയർത്തി ഹല്ലേലൂയ്യ. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ആത്മീയ സമ്പത്ത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക? കത്തോലിക്ക തിരുസഭ 5 മാർഗങ്ങളാണ് ഒരു കുടുംബത്തിലേക്ക് ആത്മീയ സമ്പത്ത് നേടിയെടുക്കാൻ, ഒരു വ്യക്തിയിലേക്ക് ആത്മീയ സമ്പത്ത് നേടിയെടുക്കാൻ തിരുസഭ നമുക്ക് പറഞ്ഞു തരുന്നത്. 1 കാര്യമാണ് കേട്ടോ, സ്നേഹത്തിന്റെ മനുഷ്യനായിരിക്കണം. 1, 2 കുദാശയുടെ മനുഷ്യനായിരിക്കണം. 2, 3
തിരുവചനത്തിന്റെ മനുഷ്യനായിരിക്കണം. മൂന്ന്, നാല് പ്രാർത്ഥനയുടെ മനുഷ്യനായിരിക്കണം. നാല്, അഞ്ചാമത്തെ കാര്യം പറയാം, ഔദാര്യത്തിന്റെ മനുഷ്യനായിരിക്കണം. എന്താ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന്റെ മനുഷ്യനായിരിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, സ്നേഹം എന്ന് പറയുമ്പോൾ അത് പൗലോസ്ത്രീയ പറഞ്ഞു തരുന്നുണ്ട്. അത് സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണയാണ്, ദയയാണ്, നന്മയാണ്, വിശ്വസ്തയാണ്, ആത്മസംയമനാണ്. ഈ കരുണയും ദയയും വിശ്വസ്തയും ആത്മസംയമനൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലാണ് നമ്മൾ ഒരു സ്നേഹത്തിന്റെ മനുഷ്യനായി തിരിയുള്ളൂ. നമ്മൾ ഓർത്തോ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ എന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു, എന്റെ മക്കളെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈ സ്നേഹം എന്ന് പറയുമ്പോ കരുണയുണ്ടാവണം, ക്ഷമയുണ്ടാവണം, ദയുണ്ടാവണം, ആത്മസംയമനം ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ സ്നേഹത്തിന്റെ മനുഷ്യനായി തിരിയുള്ളൂ. ഒരിക്കൽ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു ഫോൺ എനിക്ക് വന്നു. എനിക്കറിയാവുന്ന കുടുംബ, ഈ ഞാൻ ആറുമാസക്കാലം ഒരു പള്ളിയിൽ ഉണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് ഈ ഫോൺ വരുന്നത്. ഈ സമയത്ത് ഈ ഫോണിന്റെ മറ്റേ അറ്റത്തെന്ന് പറയുന്നു, അച്ഛ ഒരു കൊലപാതകം കാണുമെങ്കിൽ ഓടിവായോ. ഇത്രയും കാലം അച്ഛൻ കൊലപാതകമൊക്കെ കണ്ടിരിക്കുന്ന വല്ല സിനിമയിലോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ലൈവായിട്ട് കാണാൻ പറ്റിയിരിക്കുന്ന അവസ്ഥ, ഞാൻ വണ്ടിയെടുത്ത് കൊലപാതകം കാണാൻ വേണ്ടി ഓടിയേക്ക. ചെന്നു കഴിഞ്ഞപ്പോൾ കാണുകയാണ്, ഇതാ വീടിന്റെ മുറ്റത്ത് ഏതാനും പേര് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബനാഥൻ വീടിന്റെ രണ്ടാം നിലയുടെ മുകളില് ജനലിനകത്തോടെ കൈ കാണിച്ചിട്ട് എന്നോട് പറയുന്നുണ്ട്, അച്ഛ എന്നോട് തുറന്നു വിടാൻ പറയാ അച്ഛ, എന്നെ തുറന്നു വിടാൻ പറയാ അച്ഛ. ഈ അപ്പനെ കൊണ്ടുപോയിട്ട് വീട്ടിലെ മോളത്തെ മുറിയിൽ കൊണ്ടുപോയി പൂട്ടിയേക്ക. ഇതുപോലെ തന്നെ ഈ താഴെ പുറത്ത് മകൻ നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിച്ചു, എല്ലാ ദിവസവും പള്ളി വരുന്ന കുടുംബ, വിശുദ്ധ കുർബാനയുള്ള കുടുംബ, കുംഭസാരയുള്ള കുടുംബ, ഞാൻ ഈ കുടുംബത്തിന് ഞാൻ ചോദിച്ചു, എന്ത് ഈ അപ്പനെ കൊണ്ടുപോയി പൂട്ടിയിട്ടിരിക്കുന്നത്? ആ മനുഷ്യ തുറന്നുവിട, ആരോ പോയിട്ട് അച്ഛൻ പറഞ്ഞല്ലേ എന്ന് വിചാരിച്ച് തുറന്നു വിടാൻ പോയി. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ തുറന്നു വിടലും ആ മനുഷ്യൻ താഴേക്ക് ചാടിയിറങ്ങി വന്ന് കയ്യിലൊരു വെട്ടിത്തീം പിടിച്ചിട്ടാ വന്നേക്കുന്നത്. മുമ്പില് അതിന്റെ മുമ്പില് മോനുണ്ട്, അവനെ കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ടാ ഈ മോന്റെ കയ്യിൽ ഇങ്ങനെ പിച്ചാത്ത് പിടിച്ചു നിൽക്കുന്നത്. ഞാൻ ഇതിന് രണ്ടിനെ നല്ല റെഫറി. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യൻ ഈ മകനെ കൊല്ലാൻ വേണ്ടി നിൽക്കുക. ഈ ആ സമയത്ത് ഈ മകൻ പറയുന്നു, അച്ഛാ അത് പിശാച, അച്ഛാ അത് പിശാച, അച്ഛാ അത് പിശാച. ഞാൻ ആ സമയത്ത് ഈ മോനോട് പറയും, നിന്റെ അപ്പനല്ലേ, നീ ഒന്ന് മിണ്ടായിരിക്കേ. ഈ സമയത്ത് ഈ കൊച്ചു പറയുന്നുണ്ട്, അച്ഛാ അല്ല അച്ഛാ അത് പിശാച, അച്ഛൻ അറിയോ. ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഈ അപ്പന്റെ പോക്കറ്റിൽ നിന്ന് 1 രൂപ ഞാൻ മോഷ്ടിച്ചു. അതെങ്ങനെയോ അപ്പൻ അറിഞ്ഞു. അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഈ അപ്പൻ എന്താ ചെയ്തെന്നറിയോ? ഈ അപ്പൻ എന്നെ കൊണ്ടുപോയി എന്നെ കൊണ്ടുപോയി ഒരു തെങ്ങേൽ കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊതിര അടിച്ചു. അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കൊച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക. 1-2 ദിവസം കഴിഞ്ഞപ്പോ ഈ കൊച്ച് വിചാരിച്ചു, ഞാനല്ലേ തെറ്റ് ചെയ്തേ. തിരിച്ചു വീട്ടിലേക്ക് കയറി വരാൻ വേണ്ടി തീരുമാനിച്ചു. 6:30 അവൻ വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുക. ഈ അപ്പൻ കയ്യൊക്കെ മടക്കി പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഈ മോനെ കാണുന്നേ. ഈ സമയത്ത് ഈ മോനെ കാണലും ഈ അപ്പം ഇങ്ങനെ ആക്രോശിച്ചു, നിന്നെ കണ്ടിട്ട് എനിക്കൊരു കുർബാനയും വേണ്ട, ഒരു ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചിനെ വലിച്ചോണ്ട് പോയി ഒരു തെങ്ങേൽ കൊണ്ടുപോയി കെട്ടി എന്ന് പറയുന്നേ. പ്രിയപ്പെട്ടവരെ, ഈ തെങ്ങേൽ കൊണ്ടുപോയി കെട്ടിയതിന് ശേഷം ഇവന്റെ കയ്യേല് ഈ കൈ മുറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു ശരീരത്തിന്റെ പല. അതിൽ മുളക് ചേർത്ത് വെള്ളം ഈ കൊച്ചിന്റെ മേത്തേക്ക് ഒഴിച്ചു എന്നാ പറയുന്നത്. കൊച്ചിന്റെ ബോധം കെട്ടുപോയി. ഈ കൊച്ചു വളർന്നു വന്നോ ഈ കൊച്ച പറയുന്ന, അച്ഛ അത് പിശാച, അച്ഛ അത് പിശാച. പ്രിയപ്പെട്ടവരെ, നീ സ്നേഹത്തിന്റെ മനുഷ്യനാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പ്രിയപ്പെട്ടവരെ, നീ നിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ്ത്രീയ പറഞ്ഞു തരിക, സ്നേഹം സഹനമാണ്, സ്നേഹം ക്ഷമയാണ്, സ്നേഹം ദയയാണ്, സ്നേഹം നന്മയാണ്, സ്നേഹം വിശ്വസ്തയാണ്, സ്നേഹം ആത്മസംയമനാണ്. എങ്കിലാണ് പ്രിയപ്പെട്ടവരെ നീ ഒരു സ്നേഹത്തിന്റെ മനുഷ്യനായി തീരുകയുള്ളൂ. വലതുകരമുയർത്തി ഹല്ലേലൂയ്യ, സ്വരമുയർത്തി ഹല്ലേലൂയ്യ. രണ്ടാമത് തിരുസഭ നമുക്ക് പറഞ്ഞു തരികയാണ്,
കൂദാശയുടെ മനുഷ്യനായി തീരണം. എന്താ കൂദാശ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? വിശുദ്ധീകരിക്കുന്ന കർപ്പം എന്നാണ്. വിശുദ്ധ കുർബാന വിശുദ്ധീകരിക്കുന്ന കർമ്മമാണ്, കുംഭസാരം വിശുദ്ധീകരിക്കുന്ന കർമ്മമാണ്, ഓരോ കൂദാശകളും നമ്മെ വിശുദ്ധീകരിക്കുന്ന കർമ്മമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം ആത്മീയ സമ്പത്ത് നേടിയെടുക്കണമോ, നമ്മുടെ കുടുംബത്തിൽ ഒരു കൂദാശ ജീവിതം ഉണ്ടാവണം, അവിടെ വിശുദ്ധ കുർബാന ഉണ്ടാവണം, കുംഭസാരം ഉണ്ടാകണം. എങ്കിലാ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിലും അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാം, സ്വരം ഉയർത്തി ഹല്ലേലൂയാം. മൂന്നാം നമുക്ക് പറഞ്ഞു തരികയാണ്, തിരുവചനത്തിന്റെ മനുഷ്യനായി തീരണം. നിയമാവർത്തന പുസ്തകം 6:6-10 തിരുവസനങ്ങളെ പറയുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വസനങ്ങൾ നിന്റെ ഹൃദയത്തിലുണ്ടാകണം, ജാഗ്രതയോടുകൂടെ നിന്റെ മക്കളെ നീ പഠിപ്പിക്കണം. യാത്രയിലായിരിക്കുമ്പോഴും കിടക്കാൻ പോകുമ്പോഴും ഉണരുമ്പോഴും ഈ വസനം ഉരുവിട്ടുകൊണ്ടിരിക്കണം. ഇത് നിന്റെ കൈവെള്ളയിൽ ഒരടയാളവും നെറ്റ് തടത്തിൽ ഒരു പട്ടവുമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നിന്റെ കുടുംബത്തില് ഈ വസനം ഉണ്ടാവണം, ഈ വസനം പഠിക്കണം. അച്ഛൻ എപ്പോഴും അച്ഛനെ മുറി ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വചനത്തിന്റെ തിരുവചനത്തെ സീഡി ഏത് സമയവും തുറന്നു വെച്ചിരിക്കുക. എന്തിനു വേണ്ടിയിട്ട് അച്ഛൻ തുറന്നു വെച്ചിരിക്കുന്നതെന്ന് അറിയോ? ഏത് സമയവും ഞാൻ വ്യാപരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ വചനത്തിന്റെ വ്യാപ്തി ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാ. നിങ്ങൾ ജെറുസലേം വചന കൂടാരത്തിന്റെ ക്യാമ്പസിലേക്ക് എട്ട ദിവസങ്ങളിൽ നിങ്ങൾ കടന്നു വന്നോ, ഈ പാർക്കിംഗ് ലോട്ടിൽ കേൾക്കാൻ സാധിക്കും, ഈ ആലയത്തിൽ കേൾക്കാൻ സാധിക്കും, ഏത് സ്ഥലത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞാലും നിങ്ങൾ കേൾക്കുന്നുണ്ട് ഏത് സമയവും വചനം. ഈ ബൈബിൾ ഗ്രാമം ശുശ്രൂഷ ജെറുസലേമിലുണ്ട്. 2.5 മുതൽ 3.5 വരെയുള്ള കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കുന്നു. കാരണം എന്താ പ്രിയപ്പെട്ടവരെ? ഈ വചനത്തിന്റെ മനുഷ്യനായി തീർന്നാലാണ് ആത്മീയ സമ്പത്ത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാം, സ്വരം ഉയർത്തി ഹല്ലേലൂയാം. നാലാമത് നമുക്ക് പറഞ്ഞു തരികയാണ്, നീ പ്രാർത്ഥനയുടെ മനുഷ്യനായി തീരണം. വചനം പറയുന്നു പ്രഭാഷകന്റെ പുസ്തകം 27:3 ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിച്ചു പോകും. നിന്റെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥന മുടക്കുമ്പോൾ, ശബമാലകൾ മുടക്കുമ്പോൾ നീ ഇന്ന് വിചാരിക്കും കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന്. എന്നാ പ്രിയപ്പെട്ടവരെ, നിന്റെ കുടുംബത്തിന്റെ ആത്മീയ സമ്പത്ത് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന, നിന്റെ കുടുംബത്തിന്റെ അഭിഷേകം ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന. അതുകൊണ്ട് തന്നെ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ തിരിച്ചറിയണം, എന്റെ കുടുംബത്തിൽ പ്രാർത്ഥന മുടക്കി ഒരു ആഘോഷവും വേണ്ട, പ്രാർത്ഥന മുടക്കി ഒരു സീരിയലും വേണ്ട. കാരണം എന്റെ കുടുംബത്തിന്റെ ആത്മീയ സമ്പത്ത് ഞാനായി നഷ്ടപ്പെടുത്തരുത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയാം, സ്വരം ഉയർത്തി ഹല്ലേലൂയാം. 2 ദിനവൃത്താന്ത പുസ്തകം 27:3 പറയുകയാണ്, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയപ്പോൾ യോധം പ്രബലനായി തീർന്നു. എപ്പോഴാണ് യോധം പ്രബലനായി തീർന്നത്? ഈ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയപ്പോഴാ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാം, സ്വരം ഉയർത്തി ഹല്ലേലൂയാം. 5 നമുക്ക് പറഞ്ഞു തരികയാണ്, നീ ഔദാര്യത്തിന്റെ മനുഷ്യനായി തീരണം. എന്താ പ്രിയപ്പെട്ടവരെ ഔദാര്യത്തിന്റെ മനുഷ്യരാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ നോക്കിക്കോ, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന എല്ലാം എന്റെ ദൈവം തന്നതല്ലാതെ എന്താ എനിക്കുള്ളത്? എന്റെ കുടുംബം എന്റെ ദൈവം തന്നതല്ലേ? എന്റെ വിദ്യാഭ്യാസം എന്റെ ദൈവം തന്നതല്ലേ? എന്റെ സർട്ടിഫിക്കറ്റുകൾ എന്റെ ദൈവം തന്നതല്ലേ? എന്റെ ജോലി എന്റെ ദൈവം തന്നതല്ലേ? എന്റെ മക്കൾ എന്റെ ദൈവം തന്നതല്ലേ? പ്രിയപ്പെട്ടവരെ, നീ ഔദാര്യത്തിന്റെ മനുഷ്യനായി തീരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഏറ്റവും നല്ലതിനെ തന്നിരിക്കുന്ന, ദ ബെസ്റ്റ് തന്നിരിക്കുന്ന. എന്നാ പ്രിയപ്പെട്ടവരെ, നിന്റെ സമയം, നിന്റെ ആരോഗ്യം, നിന്റെ കഴിവ് ദൈവത്തിന് വേണ്ടി നീ കൊടുക്കാൻ തയ്യാറാവുമ്പോഴാ ആത്മീയ സമ്പത്ത് നേടിയെടുത്ത ഒരു വ്യക്തിയായി തീരുകയുള്ളൂ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാം, സ്വരം ഉയർത്തി ഹല്ലേലൂയാം. നിങ്ങളൊന്ന് ഓർക്കണം പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പോക്കറ്റില് 10 കിടക്കുന്നു, 20 കിടക്കുന്നു, 50 കിടക്കുന്നു, 100 കിടക്കുന്നു, 500 കിടക്കുന്നു, 2000 കിടക്കുന്നു. ശാസ്ത്രക്കാഴ്ച എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോ നമ്മുടെ പോക്കറ്റിൽ നേതാ പൊങ്ക,
അച്ഛൻ ചോദിച്ചു കേട്ടോ, നീ ആ ഉദ്ധാരത്തിന് മനസ്സിലാകണം എന്ന് പറയുമ്പോ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഏറ്റവും നല്ലതാ തന്നിരിക്കുന്നത്. ദൈവം തന്നതെല്ലാം നമുക്കൊന്നുമില്ല. നിന്റെ പോക്കറ്റില് 10 നോട്ട് കിടക്കുന്നു, 20 നോട്ട് കിടക്കുന്നു, 50 നോട്ട് കിടക്കുന്നു, 100 നോട്ട് കിടക്കുന്നു, 500 നോട്ട് കിടക്കുന്നു, 2000 നോട്ട് കിടക്കുന്നു. എന്നാ പ്രിയപ്പെട്ടവരെ, നീ തമ്പുരാന് കൊടുക്കുന്നതിലല്ലേ നിനക്ക് പിശുക്കൊള്ള എന്ന അച്ഛൻ ചോദിക്കുക. ഇത്രയും കാലമായിട്ടും തമ്പുരാന് കൊടുത്തതിന്റെ പേരിൽ ഏത് വ്യക്തിക്കാണ് സഹിക്കേണ്ടി വന്നത്? തമ്പുരാന് കൊടുക്കേണ്ട പേരിൽ ഏത് വ്യക്തിക്കാണ് കുറഞ്ഞു പോയിരിക്കുന്നത്? ഏതൊക്കെ വ്യക്തികളാണോ തമ്പുരാന് കൊടുത്തിരിക്കുന്നത്, തമ്പുരാന് കൊടുത്തിരിക്കുന്ന അവരുടെ ജീവിതങ്ങളെയെല്ലാം തമ്പുരാൻ കർത്താവ് അവിടുന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, സ്വരമുയർത്തി ഹല്ലേലൂയാ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ. കുടുംബത്തിന്റെ ആത്മീയ സമ്പത്ത് നഷ്ടപ്പെടുമ്പോഴാണ് കുടുംബത്തിന്റെ സമ്പത്താവേണ്ട മക്കൾ ആത്മീയ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നത്. ഇന്ന് നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ കുടുംബം ആത്മീയ സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടി അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ കടന്നു പോയപ്പോൾ അവിടെ കൂടെ ദൈവമുണ്ടായിരുന്നു. മോശയെ ദൈവം ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ വേണ്ടി വിളിച്ചപ്പോ മോശ പറഞ്ഞു, എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല, എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല, ഞാൻ വിക്കനാ. ഈ സമയത്ത് മോശയോട് ദൈവം പറയുന്നുണ്ട്, മോശയെ നീ തന്നെ പോകണം. ആ സമയത്ത് മോശ ദൈവത്തോട് ആവശ്യപ്പെട്ടു, നാഥാ നീ എന്റെ കൂടെ വരണമേ. ഇതുപോലെ തന്നെ എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാരുണ്ടല്ലോ, ദൈവത്തോട് ആവശ്യപ്പെട്ടു, നീ എന്റെ കൂടെ വരണമേ. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ ജെറുസലേം വസ്ത്രകൂടാരത്തില് ഈ പോസ്റ്റ് കൺവെൻഷൻ കഴിഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് പോകുമ്പോഴുണ്ടല്ലോ, നീ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയോ? നിന്റെ കടബാധ്യത മാറാനല്ല, നിന്റെ ഞെരുക്കങ്ങൾ മാറാനല്ല, നിന്റെ രോഗങ്ങൾ മാറാനല്ല, മറിച്ച് തമ്പുരാനെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാ. ഈ തമ്പുരാൻ കൂടെയുണ്ടോ, നിന്റെ രോഗങ്ങൾ പ്രശ്നമില്ല, നിന്റെ സഹനങ്ങൾ പ്രശ്നമില്ല, നിന്റെ കഷ്ടപ്പാടുകൾ പ്രശ്നമില്ല. ഇന്ന് പ്രിയപ്പെട്ടവരെ, നീ പ്രാർത്ഥിച്ചോ. നിന്റെ കടബാധയിലേക്കല്ല നോക്കണ്ടേ, എല്ലാം തരാൻ കഴിയുന്ന തമ്പുരാനിലേക്കാ. നിന്റെ രോഗപീഠകളിലേക്കല്ല നീ നോക്കേണ്ടത്, സൗഖ്യം തരാൻ സാധിക്കുന്ന കർത്താവിലേക്കാ. പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ ഞെരുക്കങ്ങളായിക്കൊള്ളട്ടെ, ഏതൊക്കെ ദുരിതങ്ങളായിക്കൊള്ളട്ടെ, ഇന്ന് അച്ഛൻ ഈ കാസയും പിലാസയും ഉയർത്തുമ്പോൾ ഓരോ മക്കളുടെ പ്രാർത്ഥനകളും കണ്ണുനീരുകളും ചേർത്ത് വെക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആത്മീയ സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടി പോകുക. 2 കരങ്ങളും തുറന്നു പിടിക്കണം മക്കളെ. ഇത്രയും കാലം നിയോഗങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചുവെങ്കിൽ ഈ സമയം നീ പ്രാർത്ഥിക്കണം, തമ്പുരാനാവുന്ന വലിയ സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആരാ ഭാഗ്യവാനായ വ്യക്തി? കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴിയിലൂടെ നടക്കുകയും ചെയ്യുന്നവന ഭാഗ്യവാൻ എന്ന് വചനം പറയുക. 2 കരങ്ങളും തുറന്നു പിടിച്ച മക്കളെ, യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ മക്കളെ. അദ്ദേഹം തുറന്നു വിളിച്ച് പ്രാർത്ഥിച്ചോ. ആത്മീയ സമ്പത്തിന് വേണ്ടി വിളിച്ച് പ്രാർത്ഥിച്ചോ. ആത്മീയ സമ്പത്തിന് വേണ്ടി വിളിച്ച് പ്രാർത്ഥിച്ചോ. മോശ പറഞ്ഞു, കർത്താവേ എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, എന്നാ അവന്റെ കൂടെ ദൈവം കൂടെ നടന്നു. എംബാവുസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചു, നീ എന്റെ കൂടെ വസിക്കണമേ എന്ന്. ഇന്ന് നമ്മളും വിളിച്ചു പ്രാർത്ഥിച്ചോ, നാഥ നീ എന്റെ കൂടെ വരണമേ, എന്റെ സഹനത്തിന്റെ കൂടെ, എന്റെ വേദനകളുടെ കൂടെ, എന്റെ കഷ്ടപ്പാടുകളുടെ കൂടെ, എന്റെ ഞെരുക്കങ്ങളുടെ കൂടെ, വിട്ടുമാറാത്ത എന്റെ ദുരിതങ്ങളുടെ കൂടെ. ഈശോയെ നീ കടന്നു വന്നാൽ എന്റെ ജീവിതം ഒരു ആഘോഷമാ, എന്റെ ജീവിതം ഒരു അഭിഷേകമാ, എന്റെ ജീവിതം ഒരു കൃപയ. 2 കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചോ. ആത്മീയ സമ്പത്തിന് വേണ്ടി ദാഹിക്കട്ടെ, ആത്മീയ സമ്പത്തിന് വേണ്ടി ദാഹിക്കട്ടെ, ആത്മീയ സമ്പത്തിന് വേണ്ടി വിളിക്കട്ടെ. സമ്പരാരാവുന്ന വലിയ സമ്പത്തിന് വേണ്ടി വിളിക്കുക. എനിക്ക് മറ്റൊന്നും വേണ്ട കർത്താവേ, അങ്ങാകുന്ന വലിയ സമ്പത്ത് എനിക്ക് തരണമേ. എന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളുടെ കാരണം ഞാൻ തിരിച്ചറിയുന്നു. ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഭൗതിക ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കരമുയർത്തി തമ്പുരാനാവുന്ന വലിയ സമ്പത്തിന് വേണ്ടി, തമ്പുരാനാവുന്ന വലിയ സമ്പത്തിന് വേണ്ടി യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചോ. നാഥാ നീ എന്റെ കൂടെ വരണമേ. ഈ കൺവെൻഷൻ കഴിഞ്ഞ്
ഈ ഏകദിന കൺവെൻഷൻ കഴിഞ്ഞ് എന്റെ കുടുംബത്തിലേക്ക് ഞാൻ യാത്രയാവുമ്പോ എന്റെ ഈശോയെ നീ എന്റെ കൂടെ വരണവേ, എന്റെ മക്കളുടെ കൂടെ വരണവേ, എന്റെ സഹനത്തിന്റെ കൂടെ വരണവേ, എന്റെ സാമ്പത്തിക കടബാധയുടെ കൂടെ വരണവേ, എന്റെ രോഗങ്ങളുടെ കൂടെ വരണവേ. വിളിച്ചോ മക്കളെ, യേശുവേ എന്ന് വിളിച്ചോ, അതിനെ തുറന്ന് വിളിച്ചോ, ഹൃദയം തുറന്ന് വിളിച്ചോ മക്കളെ, യേശുവാവ് സമ്പത്തിന് വേണ്ടി വിളിക്കട്ടെ.